ഹായ് ആൾ അപ്പോൾ സ്പോർട്സ് കേവിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഐ എസ് എൽ സീസണിലെ ഏറ്റവും ടോപ്പ് പ്ലെയേഴ്സ്, ഈ ക്ലബ്ബുകളൊക്കെ സൈൻ ചെയ്ത ടോപ്പ് പ്ലെയേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ മൂന്ന് ടോപ്പ് ക്ലബ്ബുകളെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ മൂന്ന് ടോപ്പ് ക്ലബ്ബുകളുടെ മൂന്ന് ടോപ്പ് പ്ലെയേഴ്സിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ വരുമ്പോൾ നെറൂന്ന് തുടങ്ങാം, മുകളിൽ നിന്ന് തുടങ്ങാം. നമുക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ആണ് നമ്മൾ ആദ്യത്തെ ടീം വരുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി സൈൻ ചെയ്ത ടോപ്പ് പ്ലെയർ ഏതാണ് നമുക്കൊക്കെ അറിയാം. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ് മുംബൈ സിറ്റി. ആ മുംബൈ സിറ്റിയിൽ നിന്ന് അവരൊരു പ്ലെയറെ സൈൻ ചെയ്തിട്ടുണ്ട്. ഹെർണൻ സാന്റാന എന്ന് പറയുന്ന ഒരു പ്ലെയറെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഹെർണൻ സാന്റാന എന്തുകൊണ്ടാണ് ഞാൻ ടോപ്പ് എന്ന് ചൂസ് ചെയ്യാൻ കാരണം, അദ്ദേഹത്തിനെ വേണമെങ്കിൽ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിപ്പിക്കാം, അതേപോലെ തന്നെ മിഡ്ഫീൽഡിലും കളിപ്പിക്കാം. ഈ ഒരു ഐ എസ് എല്ലിൽ ഒരു ഫോറിൻ പ്ലെയറിന് ഇത്രയും ക്വാളിറ്റി ഉണ്ടെങ്കിൽ പിന്നെ ആ ഫോറിൻ പ്ലെയർ ടോപ്പ് അല്ലാതിരിക്കുമല്ലോ. കഴിഞ്ഞ സീസണിൽ തന്നെ മുംബൈ സിറ്റിക്ക് വേണ്ടി മിന്നും പ്രകടനമാണ് ഈ ഹെർണൻ സാന്റാന കാഴ്ചവെച്ചത്. കാരണം മൗർത്താദ ഫോളിൻ്റെ ഒപ്പം ഒരു കോമ്പിനേഷൻ അദ്ദേഹം വർക്കൗട്ട് ചെയ്തു. അതേപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ അദ്ദേഹം കളിച്ചു. അപ്പോൾ മുംബൈ സിറ്റി കപ്പടിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് ഹെർണൻ സാന്റാനക്ക് ഉണ്ടായിരുന്നു. ആ ഹെർണൻ സാന്റാനയാണ് നമ്മളുടെ ഒരു ടോപ്പ് പിക്കായിട്ട് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ തന്നെ ഒരു പ്ലെയറെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഫെഡറിക്കോ ഗയേഗോ. ഫെഡറിക്കോ ഗയേഗോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ടാലൻറ്റഡ് പ്ലെയറാണ്. കാരണം ഉറാഗൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. അദ്ദേഹത്തിനെ നിലനിർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ കളിരീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായ കാസ കാമാറ, ഹെർണൻ സാന്റാന സെൻറ്റർ ബാക്കുകളിൽ നിന്നൊക്കെ വരുന്ന പന്തെടുത്ത് അവരുടെ ഫോർവേഡിന് എത്തിച്ച് കൊടുക്കേണ്ട ഡ്യൂട്ടി ആയിരിക്കും ഫെഡറിക്കോ ഗയേഗോക്ക് വരിക. അതാണല്ലോ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ ഡ്യൂട്ടി. അത് ഭംഗിയായി ചെയ്യുന്ന ഒരു പ്ലെയറാണ് ഫെഡറിക്കോ ഗയേഗോ. ആ പ്ലെയർ അവർ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സീസണിൽ അവരുടെ ടോപ്പ് സൈനികങ്ങളിൽ രണ്ടെണ്ണം, ഒന്ന് ഹെർണൻ സാന്റാനയും ഒന്ന് ഫെഡറിക്കോ ഗയേഗോ ആണ്. കാസാകാമാറ പോലത്തെ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ രണ്ടെണ്ണം പിക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ രണ്ട് പേരെ ചൂസ് ചെയ്തത്. ഇനി അടുത്ത ക്ലബിലേക്ക് നമുക്കൊന്ന് പോയേക്കാം. ജംഷദ്പൂർ എഫ് സി ആണ് ഞാൻ ചൂസ് ചെയ്ത അടുത്ത ക്ലബ്ബ്. അപ്പോൾ ജംഷദ്പൂർ എഫ് സിയിലെ ടോപ്പ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഉത്തരവേ ഉണ്ടാവുള്ളൂ. കാരണം നെരുജ്യൂസ് വാൾസ്കിസ് എന്ന് പറയുന്ന ഐ എസ് എല്ലിലെ തന്നെ ഒരു ഗോൾഡൻ ബൂട്ട് വിന്നറാണ് വാൾസ്കിസ്. ഈ വാൾസ്കിസ് തന്നെയാണ്, അതിലൊരു സംശയമില്ല. വാൾസ്കിസ് ആണ് ജംഷദ്പൂരിൻ്റെ ഏറ്റവും ടോപ്പ് പ്ലെയർ. ഏരിയൽ ബോളുകളൊക്കെ കൺവേർട്ട് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അദ്ദേഹത്തിനൊരു പ്രത്യേക കഴിവാണ്. കോർണറുകൾ, അതേപോലെ ഫ്രീ കിക്കുകൾ എടുക്കാനുള്ളൊരു ക്യാപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. അങ്ങനെ ഒരു ഓൾറൗണ്ട് പെർഫോം ചെയ്യുന്നൊരു ഫോർവേഡാണ് അദ്ദേഹം. അദ്ദേഹം തന്നെയാണ് അവരുടെ ടോപ്പ് പ്ലെയറായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു പക്ഷേ ഈ സീസണിലൊരു വണ്ടർ ബോയ് ആകാൻ മാറാൻ ഒരു ചാൻസ് ഉള്ളൊരു പ്ലെയറെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അണ്ടർ 17 വേൾഡ് കപ്പിലെ ലെഫ്റ്റ് ബാക്കായി അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല പ്രകടനത്തിന് ശേഷം ഒന്നൊന്നും മങ്ങിപ്പോയി അദ്ദേഹം. എ ടി കെയിലേക്ക് പോയി. എ ടി കെയിൽ വലിയൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അങ്ങനെ വീണ്ടും ഇതാ ഇപ്പോൾ ജംഷദ്പൂർ എഫ് സിക്ക് വേണ്ടി സൈൻ ചെയ്യുന്നു. ജംഷദ്പൂർ എഫ് സിയുടെ ലെഫ്റ്റ് ബാക്കിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരാനുള്ള ചാൻസ് 100% ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ പ്രീ സീസണിൽ വരെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അദ്ദേഹം 2 ഗോളടിച്ചു കഴിഞ്ഞു. ബൊറിസ് സിംഗ് താങ്ജം എന്ന പ്ലെയറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മൂപ്പരൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സ്പീഡി വിങ് ബാക്കുകളിൽ പെട്ട ഒരു പ്ലെയറാണ്. ഒരു പക്ഷേ രാഹുൽ കെ പിക്കോ അല്ലെങ്കിൽ പ്രശാന്തിനൊക്കെ അപ്പുറം വേഗതയുള്ളൊരു പ്ലെയറായിട്ടാണ് ഞാൻ ബൊറിസ് സിംഗ് താങ്ജത്തിനെ കാണുന്നത്. അധികം ഹൈറ്റോ വെയ്റ്റോ ഒന്നുമില്ല, നമ്മൾ രാഹുൽ കെ പിയെ പോലെ തന്നെ ഒരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ ലെഫ്റ്റ് ബാക്കാണ് അദ്ദേഹം. അദ്ദേഹമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ 2 ഗോളടിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. അതാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ആ പ്ലെയർ ഈ സീസണിൽ മികച്ച പ്രകടനം നടത്താൻ നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പിന്നൊരു പ്ലെയർ ഒഡീഷ എഫ് സിയുടെ ഒരു പ്ലെയർ, ഒഡീഷ ക്ലബിലേക്ക് നമുക്ക് വരാം. ഒഡീഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സീസണിലും അടിയത്തെ സ്ഥാനം ഒന്നല്ലെങ്കിൽ നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്തോളൂ, അല്ലെങ്കിൽ ഒഡീഷ എടുക്കുമോ, അങ്ങനത്തെ ഒരു സ്ഥിതി. ഇപ്പോൾ അല്ലെങ്കിൽ പൂനെ ഉള്ള കാലത്താണെങ്കിൽ പൂനെ സിറ്റി എടുത്തോളൂ, അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു. പക്ഷേ അതേപോലെ ഹൈദരാബാദ് ആ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ സീസണോടുകൂടി ഹൈദരാബാദ് എഫ് സി ആകെ അടിമുടി മാറി. ഈ സീസണിൽ ഒഡീഷ എഫ് സി കഴിഞ്ഞ സീസണിൻ്റെ ഹൈദരാബാദ് എഫ് സി ആകുമോ എന്നൊരു സംശയമുണ്ട്. കാരണം ഒഡീഷ എഫ് സി സൈൻ ചെയ്ത പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത്. ജോനത്തൻ ഡീസ് ജീസസ് ഈ ഐ എസ് എല്ലിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലെയേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരാളാണ്
ഒഡീഷ എഫ് സിയുടെ ജോനത്തൻ ഡി ജീസസ്. ഹത്ത യു എയിലെ പ്രോലീഗായ യു എ പ്രോ ലീഗിൽ നിന്ന് ഹത്ത എഫ് സിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പ്ലെയറാണ്. ടോപ്പ് ക്ലാസ് സൈനിങ് ആണ് ജോനത്തൻ ഡി ജീസസ്, അതിലൊരു ഡൗട്ടും ഇല്ല. നല്ല ഫിസിക്കുള്ള, കേരള ബ്ലാസ്റ്റേഴ്സ് വരെ ഒരു റൂമർ ഉണ്ടായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് വരെ നോക്കിയിരുന്ന ഒരു പ്ലെയറിനെയാണ് ഒഡീഷ എഫ് സി സൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഒരു ഡേവിഡ് വിയ ഇമ്പാക്റ്റ് ആണെന്നവരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ജോനത്തൻ ഡി ജീസസിനെ സൈൻ ചെയ്തിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഈ ഐ എസ് എല്ലിൽ തന്നെ ഗോൾഡൻ ബൂട്ട് വിന്ന് ചെയ്യാനുള്ളൊരു ചാൻസ് വരെ അവർക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ജോനത്തൻ ഡി ജീസസ് എന്നുള്ള പ്ലെയർ അവിടെ വന്നതോടുകൂടി. അടുത്ത ഒരു പ്ലെയർ ഒഡീഷ എഫ് സിയിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് അവരുടെ 10 നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്ന കളിക്കാരൻ തന്നെയായിരിക്കും. എ ടി കെക്ക് വേണ്ടി കപ്പടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വല്ലാതെ ഫീല് ചെയ്യൂല. അതായത് അദ്ദേഹം ഒരു സ്റ്റൈൽ പ്ലെയറൊന്നല്ല അദ്ദേഹം. അതായത് കുറേ അഭ്യാസം കാട്ട്, ഐറ്റംസ് കാണിക്കാണ്ട് കട്ട് ചെയ്ത് കൊണ്ടുപോകുക, അങ്ങനത്തെ ഒരു പ്ലെയറൊന്നല്ല. ടീമിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു മെത്തേഡിൽ കളിക്കുന്ന ഒരു മിഡ്ഫീൽഡറാണ്. അവരുടെ ഹോൾഡിംഗ് മിഡ്ഫീൽഡറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാവി എർണാണ്ടസ് എന്ന് പറയുന്ന കളിക്കാരനാണ് അവരുടെ മറ്റൊരു ടോപ്പ് പ്ലെയറായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒഡീഷയുടെ ടോപ്പ് രണ്ട് പ്ലെയേഴ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ജോനത്തൻ ഡി ജീസസ്, മറ്റത് ഹാവി എർണാണ്ടസ്. ഒഡീഷ ഒരു പക്ഷേ ഈ സീസണിലെ കരിങ്കുതിരകളാകാൻ ചാൻസുള്ള ഒരു ടീമാണ്. എനിവേ, അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലബ്ബുകളെ കുറിച്ചും അവരുടെ ടോപ്പ് പ്ലെയേഴ്സിനെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. എനിവേ, താങ്ക് യു.